ഹലോ, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു മസാല തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു പച്ചമണക്ക് ഒന്ന് മാറിക്കിട്ടിയിട്ട് നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു രണ്ട് സവാളയാണ്, കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ഒരു രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്നും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഉപ്പൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഇതൊന്ന് കുറച്ച് അത്യാവശ്യം ഒന്ന് വഴന്ന് വരുമ്പോൾ ഇനി നമ്മളിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടിയുടെ ഒരു പച്ച മണമൊക്കെ മാറുന്ന വരെ ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ അതാ ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് രണ്ട് തക്കാളിയാണ്, ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഞാൻ. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഈ തക്കാളിയും കൂടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് നന്നായി സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം നമ്മുടെ ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ്, ഈ ഒരു കപ്പിന് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ഇടണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവത്തിലാണ് നമുക്കിതിൽ ആക്കി കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിന് ഒരു നാല് കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോഴാണ് എനിക്ക് ഏകദേശം ഈ ഒരു പരുവത്തിൽ നമ്മുടെ മാവ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊക്കെ ഓരോന്നായിട്ട് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ഒഴിച്ചു കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ ഒരു കയ്യിൽ രണ്ട് കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. ഒരുപാട് കനത്തിലൊന്നും ആവണ്ട കേട്ടോ, ഒരുപാട് കട്ടി കുറഞ്ഞിട്ടും ആയിട്ട് പരത്തണ്ട. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇനി ഇതൊന്ന് ഒരു സൈഡൊന്ന് ആയതിന് ശേഷം നമ്മൾ ഒന്ന് മറിച്ചിടാൻ പോവാണിത്. അപ്പോൾ രണ്ട് സൈഡും ഒന്ന് കുറച്ചൊന്ന് കുക്കായി കിട്ടിയാൽ മതി, ഒരുപാടൊന്നും ആയി കിട്ടണം എന്നില്ല. അപ്പോൾ ഞാൻ ഇതിവിടെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി വയ്ക്കാം. ഇങ്ങനെ എല്ലാ ദോശയും നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇവിടെ അതാ നമ്മുടെ എല്ലാ ദോശയും നമ്മൾ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് എടുത്തിട്ട് അതിൽ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു ദോശ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഉള്ളിയുടെ മസാല ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു മൂന്ന് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് നാലായിട്ട്. ഇനി ഓരോ ദോശയുടെ ഈ മസാലയുടെ മുകളിൽ നമ്മളൊരു മുട്ട, പുഴുങ്ങിയൊരു മുട്ട വെച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്തിരി മൈദയുടെ പേസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഇതുപോലെ എല്ലാ സൈഡും നമുക്ക് ഈ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ നമ്മളിത് ഒരു ബോക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് വേണ്ടത്. എല്ലാ സൈ നന്നായിട്ട് ഒട്ടി നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മറിച്ചിടുന്നൊക്കെ സമയത്ത് നമുക്കിത് പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടിച്ചു കൊടുക്കണം എന്ന് പറയുന്നത്. നന്നായിട്ട് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുക. നമ്മുടെ മൈദപ്പൊടി പേസ്റ്റിന് കേട്ടോ ഞാൻ പശ എന്ന് പറഞ്ഞത്, തെറ്റിദ്ധരിക്കണ്ട. ഇനി അതാ നമുക്ക് ഇത് ഏകദേശം ഇങ്ങനെ ഒരു ബോക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ദോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. എല്ലാതും ഇതുപോലെ ആക്കിയെടുക്കുകയാണ്. ഇനി ഞാനിവിടെ ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഓരോ ബോക്സായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. നമുക്ക് മറിച്ചിടാനുള്ള ഒരു ഗ്യാപ്പിൽ ദോശ വെച്ച് ഇത് ബോക്സ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതാ ഇവിടെ ഒരു മൂന്ന് ബോക്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ പ്രാവശ്യം. ഇനി ഇതൊരു സൈഡൊന്ന് നന്നായിട്ട് കുക്കായി കിട്ടട്ടെ. നമുക്കിപ്പോൾ ഈസി ആയിട്ട് രണ്ട് മറിച്ചിടാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മൂന്നെണ്ണം വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ ഒരു ഓയിൽ മുകൾ ഭാഗം ഒന്ന് മൊത്തമായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട്
നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം താഴ്ഭാഗമൊക്കെ നന്നായിട്ട് ഒന്നായി കിട്ടിയിട്ടുണ്ടാവും, കുക്കായി കിട്ടിയിട്ടുണ്ടാവും. നോക്കിയിട്ട് വേണം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാൻ, പെട്ടെന്ന് പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് അപ്പോൾ ഇതാ നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പം അതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ എല്ലാതും നമുക്ക് എല്ലാ നമ്മുടെ ബോക്സുകൾ, നമ്മൾ മസാല ഫില്ല് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ബോക്സുകളും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി സൂപ്പറായി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ അടിപൊളിയായിട്ടുണ്ട്. ഇത് നല്ല കഴിക്കാൻ, ചപ്പാത്തിയുടെ ഒരു ടേസ്റ്റൊന്നും അല്ല, എന്നാൽ ഗോതമ്പ് ദോശയുടെയും ടേസ്റ്റ് അല്ല, നമുക്ക് വേറൊരു ടേസ്റ്റാണ്. നമുക്കിതിന് വേറെ കറികളോ ഒന്നും ആവശ്യമില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.